ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ യു എസ് എസ് ക്ലാസ്സിൽ തുടർച്ചയായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്ലോക്കിലെ കോണളവ് അല്ലേ, ദി ആംഗിൾ ഓഫ് ദി ക്ലോക്ക്. നമ്മൾക്കറിയാം ഒരു ക്ലോക്കിൽ വലിയ സൂചിയും ചെറിയ സൂചിയും ഉണ്ട് അല്ലേ. ഇവിടെ സെക്കൻഡ് സൂചി ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു ക്ലോക്കിൽ വലിയ സൂചി അതായത് മിനിറ്റ്സ് ഹാൻഡ്, ചെറിയ സൂചി അഥവാ അവർ ഹാൻഡ്, ഈ രണ്ട് സൂചിയും ഉണ്ട് അല്ലേ. ഈ രണ്ട് സൂചിയും തമ്മിൽ ഇവിടെ കോണളവ് ഉണ്ടാവും, കോണുണ്ടാവും. രണ്ട് തമ്മിൽ ചേരുമ്പോൾ കോണളവ് ഉണ്ടാവും. എന്താണ് നമ്മൾ ഒരു കോണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കോണെന്ന് പറഞ്ഞാൽ രണ്ട് വരകൾ തമ്മിൽ ചേരുന്നതിനെ നമ്മൾ പറയുന്നതാണ് കോൺ. ആംഗിൾസ് ആർ ജോയിൻ ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ ഓരോ ടൈമിലും, ഇപ്പം ഇവിടെ 7 മണിയാണ് ഇരിക്കുന്നത്, ഓരോ ടൈമിലും മിനിറ്റ്സ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ഒരു കോണളവ് ഉണ്ടാവും. അപ്പോൾ അത് എത്രയാണ് എന്നാണ് നമ്മോട് പരീക്ഷക്ക് മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മൾക്കത് എങ്ങനെ കാണാം എന്നൊന്ന് നോക്കാം. വി നോ ദി ക്ലോക്ക് ഈസ് ഇൻ എ സർക്കിൾ ഷേപ്പ് അല്ലേ. ക്ലോക്ക് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ് അല്ലേ, കണ്ടേ വൃത്തത്തിന്റെ രൂപത്തിലല്ലേ നമ്മൾ കാണുന്നത്. ഓരോ സർക്കിളും ഏതാണ്, അതിന്റെ ഡിഗ്രി അളവ് എത്രയാണ്, 360 ഡിഗ്രിയാണ് അല്ലേ, 360 ഡിഗ്രിയാണ് ഓരോ സർക്കിളിനും ഉള്ളത്. പക്ഷെ ക്ലോക്കിനെ നമ്മൾ 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ടല്ലേ, കണ്ടേ ഓരോ 12 ഭാഗങ്ങളാക്കിയിട്ട് ക്ലോക്കിനെ ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതിനെ 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചത് എത്രയെന്ന് നമ്മൾക്ക് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 360 ഡിഗ്രീനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോക്കിനെ 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഭാഗിച്ചത് നമുക്ക് കിട്ടുക, 360നെ 360 ഡിഗ്രിയാണ് മൊത്തം, 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക, ഡിവൈഡ് ചെയ്ത് നോക്കുക, 160 ഹരിക്കണം 12, 12 ആണ് 36 അല്ലേ, ഈ 0 കൊണ്ട് കയറ്റിയിട്ട്. അപ്പോൾ 30, അപ്പോൾ എത്രയാണ്, 30 ഡിഗ്രി ആയിട്ടാണ് വരിക. അപ്പോൾ ഓരോ 5 മിനിറ്റിലും എന്താണ്, 30 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെ ഓരോ 5 മിനിറ്റിലും ക്ലോക്ക് തിരിയാനെടുക്കുന്ന ടൈം എത്ര, ഡിഗ്രി അളവ് എത്രയാണ്, 30 ഡിഗ്രിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരവർ കൊണ്ട് വലിയ സൂചി 360 ഡിഗ്രി കറങ്ങുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു മണിക്കൂർ കൊണ്ട് വലിയ സൂചി എത്ര ഡിഗ്രി കറങ്ങുന്നത്, 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഇവിടുന്ന് 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ കൂട്ടി നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ പറഞ്ഞാൽ എത്രയാണ്, 60 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, മിനിറ്റ്സ് സൂചി അതായത് മിനിറ്റ്സ് ഹാൻഡ് അതായത് വലിയ സൂചി, ഒരു മണിക്കൂർ കൊണ്ട് വലിയ സൂചി എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത്. നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി അല്ലേ, ഒരു മണിക്കൂർ കൊണ്ട് വലിയ സൂചി കറങ്ങുന്നത് 360 ഡിഗ്രിയാണ്. പക്ഷെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്, നമുക്കറിയാം ഇവിടെ നിങ്ങോട്ട് 5 മിനിറ്റാണ്, 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 അങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ എത്രയും, 60 മിനിറ്റാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ് അല്ലേ. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങുന്നു അല്ലേ. ദി മിനിറ്റ്സ് ഹാൻഡ് ഈസ് 360 ഡിഗ്രി ബൈ 60 മിനിറ്റ്. ഒരു മിനിറ്റ് കൊണ്ട് കറങ്ങാനെടുക്കുന്ന സമയം എന്താ ചെയ്യുക, 360നെ 60 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ എന്താ കിട്ടുക, ഈ 2 0 നമ്മൾ വെട്ടിപ്പോയി, 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 ഡിഗ്രിയാണ് കിട്ടുക. ഇനി നമുക്ക് മണിക്കൂർ സൂചിയുടെ കാര്യം എടുക്കാം. ചെറിയ സൂചിയെ നമ്മൾ മണിക്കൂർ സൂചി എന്ന് പറയണം അല്ലേ. അപ്പം മണിക്കൂർ സൂചി എങ്ങനെയാണ്, ഇങ്ങനെ തിരിഞ്ഞിപ്പോൾ 7 മണിക്കൂർ സൂചി നിൽക്കുന്നത്. മണിക്കൂർ സൂചി ഇങ്ങനെ തിരിഞ്ഞ് 7 എത്താം, എത്ര മണിക്കൂർ എടുക്കും, 12 മണിക്കൂർ എടുക്കും അല്ലേ. അപ്പോൾ 12 മണിക്കൂർ കൊണ്ടാണ് മണിക്കൂർ സൂചി 360 ഡിഗ്രി കറങ്ങുന്നത്. ദി അവർ ഹാൻഡ് റൊട്ടേറ്റ്സ് 360 ഡിഗ്രീസ് ഫോർ 12 hours. മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കറങ്ങുന്നു. അങ്ങനെ ആയാൽ
ഒരു മണിക്കൂർ കൊണ്ടോ 360നെ 12 കൊണ്ട് ഹരിക്കുക അപ്പോൾ എത്ര കിട്ടുക? അപ്പോൾ 30 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റാണ്. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് ചെറിയ സൂചി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 30 ഡിഗ്രി. 60 മിനിറ്റ് കൊണ്ട് ചെറിയ സൂചി കറങ്ങാൻ എടുക്കുന്ന ടൈം 30 ഡിഗ്രി. അങ്ങനെയായാൽ ഒരു മിനിറ്റ് കൊണ്ട് ചെറിയ സൂചി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഒരു മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി കറങ്ങാൻ എടുക്കുന്ന സമയം 30/60. സമയം എത്രയാണ്? ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോയി 3/6. 3/6 നമ്മൾ ഒന്നുകൂടി ചേർത്താക്കല്ലേ, 3 × 3 ഒരു വട്ടം, 3/6 രണ്ട് വട്ടം, 1/2. അപ്പോൾ ഇത് ആദ്യം അറിഞ്ഞു വെക്കണം. എന്ത്? ഈ 1/2 ആണ് ഒരു മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി കറങ്ങാനെടുക്കുന്ന ടൈം. പിന്നെ എത്രയാണ്? 6 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് കറങ്ങാനെടുക്കുന്ന ടൈം. അപ്പം ഒരു മിനിറ്റ് കൊണ്ട് വലിയ സൂചി മണിക്കൂർ മിനിറ്റ് സൂചി പറഞ്ഞാൽ വലിയ സൂചി കറങ്ങാൻ എടുക്കുന്ന ഡിഗ്രി അളവ് എടുക്കുന്നത് എത്രയാണ്? 6 ഡിഗ്രി. ഇനി ഒരു മിനിറ്റ് കൊണ്ട് ചെറിയ സൂചി കറങ്ങാനെടുക്കുന്ന ഡിഗ്രി അളവ് സമം 1/2, ഹാഫ് ഡിഗ്രി. ദി അവർ ഹാൻഡ് റൊട്ടേറ്റ്സ് ഹാഫ് എ ഡിഗ്രി ബൈ 1 മിനിറ്റ്. 1. രണ്ടാമത്തെ പോയിന്റ്, ദി മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് 6 ഡിഗ്രി ബൈ 1 മിനിറ്റ്. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് ഈ കണക്കുകൾ ചെയ്യാനിട്ടുള്ളൂ. നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ക്ലോക്കിൽ 5 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ് ഹാൻഡ് ആൻഡ് ദി അവർ ആൻഡ് അവർ ഹാൻഡ് വെൻ ദി ക്ലോക്ക് ഈസ് 5 o'clock? ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ക്ലോക്കിൽ 5 മണിയാണ് ടൈം അല്ലേ. ക്ലോക്കിൽ 5 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ഈ കോണളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ കണക്കാക്കേണ്ടത് സെക്കൻഡ് സൂചിയാണ്, ഇതിനെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഈ കോണളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പം 5 മണിയുടെ ടൈം. അപ്പം നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മിനിറ്റിന് എത്രയാണ്? 30 എടുത്തില്ലേ. അപ്പോൾ 5 മണിയാവുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് എന്നാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് വെൻ 5 o'clock? അതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്
എത്രയാണ് പാർട്സ് ആക്കിയത്? ഒരു പാർട്ടിന് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 30 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 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 30 ഡിഗ്രിയാണ്. നമുക്ക് അവിടെ 30 ഡിഗ്രി എത്രയാണ് എണ്ണിയോ? അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ 5 30 ഡിഗ്രിയാണ്. അപ്പോൾ 5 × 30 = 150 ഡിഗ്രി. ഇതാണ് ഉത്തരം. അപ്പോൾ എത്രയാണ്? ഇവിടുന്ന് ക്ലോക്കിൽ 5 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 150 ഡിഗ്രി. ഇനി ക്ലോക്കിൽ 5:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെ കാണുക? ടൈം 5:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ്സ് ആൻഡ് ദി ഹവർ ആൻഡ് വെൻ ദി ക്ലോക്ക് ഈസ് 5:20 ക്ലോക്ക്? അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം. അപ്പോൾ 5:20 ടൈം അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് മിനിറ്റ് സൂചി തമ്മിലുള്ള ഇത് എത്രയാണ് ഡിഗ്രി അളവ്? 30 ആണെന്ന് നമുക്കറിയാം. ഇനി ഇതെന്താണ്? ഇത് മണിക്കൂർ സൂചിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ കറങ്ങാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 1/2 ആണല്ലേ, 1/2 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് 20 ആകുമ്പോൾ 20 പകുതി എത്രയാണ്? 10. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഈ 30 കൂട്ടിയാൽ എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആ ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 5:00, 6:00 അങ്ങനെയൊന്നും വരുന്നത് പോലെയല്ല വരേണ്ടത്. 5:20 എന്നാണ് തന്നിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മിനിറ്റ് സൂചി എടുക്കണം, മണിക്കൂർ സൂചി എടുക്കണം. മണിക്കൂർ സൂചി 20 പകുതിയായിട്ട് 10 നമ്മൾ എടുത്തു, അങ്ങനെയാണ് 40. അപ്പോൾ 30 + 10 = 40. ഇനി നമുക്കിത് കാണാനും ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് നമ്മൾ 5:20 ടൈം എന്ന് പറഞ്ഞില്ലേ, ആ 5 നമ്മൾ അതേപോലെ എഴുതി. പിന്നെ ഈ 20 നമ്മൾ എന്തിലേക്ക് എത്തിയാലാണ് 20 എന്ന് പറയാം? 1, 2, 3, 4 എത്തിയാലല്ലേ 20 എന്ന് പറയാം. അപ്പോൾ 5 നിന്ന് 4 കുറച്ചു, അങ്ങനെ എഴുതി. എന്നിട്ട് അത് × 30 + ഇതിൻ്റെ പകുതി എത്രയാണ്? 10. സമയം എത്രയാണ്? ഇത് ഞാൻ ഇങ്ങനെ എളുപ്പവഴി പറഞ്ഞതിന് എന്തിനാണ്? ക്ലോക്കൊക്കെ വരച്ച് നമ്മളിങ്ങനെ നോക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 × 4 = 1 × 30 + 10 = 1 × 30 = 30 + 10 = 40 കിട്ടി. ഇനി ഈ ടൈമിനെ നമ്മൾ 6:10 എന്നാണെങ്കിലോ നമുക്ക് നോക്കാം. 6:10 എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിക്കണമെങ്കിൽ 6 നമ്മൾ അതേപോലെ 6 എന്ന് എഴുതി -10 എന്ന് പറയാം. നമ്മൾ എവിടേക്ക് എത്തുമ്പോഴാണ് 10 ആക്കുക? 2 എത്തുമ്പോഴല്ലേ. -2 എന്ന് എഴുതി × 30 + 10 ന്റെ പകുതി 5 = 6 നിന്ന് 2 കുറച്ചാൽ 4. 4 × 30 + 5 = 120 + 5 = 125 ഡിഗ്രി.